വാഴക്കാലയിൽ ലക്സ് സെഗ്മെൻറ്റിൽ വരുന്ന നാല് വില്ലകളാണ് ഇവിടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. 3350 സ്ക്വയർ ഫീറ്റും 6.5 സെൻറ്റ് സ്ഥലമാണ് ഈ വീട് വരുന്നത്. ഇവിടെ നമുക്ക് എടപ്പള്ളിയിലേക്കും പാലാരിവട്ടത്തേക്കും 10 മിനിറ്റിൻ്റെ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. വാഴക്കാല മെയിൻ ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്റർ താഴെ മാത്രമേ വരുന്നുള്ളൂ. മാത്രമല്ല ബൈ റോഡ് ഫ്രണ്ടേജും കൂടിയാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഗംഭീരമായിട്ടുള്ള വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. എലിവേഷൻ ഉപയോഗിച്ചിരിക്കുന്ന അതേ ക്ലാഡിംഗ് സ്റ്റോൺ വർക്ക് തന്നെയാണ് ഈ മതിലിലും കൊടുത്തിട്ടുള്ളത്. ഫോർ വേ ലൈറ്റ് വരുന്നുണ്ട്. പ്രധാന ഡോറിന് ഫ്രണ്ടിലായിട്ടാണ് ഈ വിക്കറ്റ് ഗേറ്റ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഒരു പടിപ്പുര പോലെയാണ് അതും ചെയ്തിട്ടുള്ളത്. അതിനകത്ത് LED ലൈറ്റിലായി കൊടുത്ത് ഭംഗിയാക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ നമുക്ക് കോമ്പൗണ്ടിലേക്ക് വരാം. കയറി വരുന്ന അട്രാക്ഷൻ തന്നെ ഈ കാണുന്ന ആൻറ്റിക് ലൈറ്റുകളാണ്. നല്ല ഭംഗിയിൽ അത് ചെയ്തിട്ടുണ്ട്. നേരെ നമുക്ക് പോർച്ചിലേക്ക് വരാം. വലിയൊരു വാഹനം ഈസി ആയിട്ട് കടന്നു വീഴുന്ന രീതിയിൽ, അതും പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള പോർച്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരുന്നുണ്ട്. വീടിൻ്റെ ഫേസ് വരുന്നത്, അതായത് വീടിൻ്റെ ദർശനം വരുന്നത് ഈസ്റ്റിലേക്കാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നല്ല കിണറും വരുന്നുണ്ട്, നല്ല വെള്ളവും കൂടിയാണ്. മാത്രമല്ല കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ മോട്ടറിന് സ്വിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് KW Water സ്റ്റോറേജ് സ്പേസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഭംഗിയായിട്ടാണ് ഇതിൻ്റെ മുറ്റം അലങ്കരിച്ചിട്ടുള്ളത്. ധാരാളം പ്ലാന്റ്സുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സെറ്റ് ബാക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നടക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലെല്ലാം ടൈല് തന്നെയാണ്, അതായത് ബാംഗ്ലൂർ സ്റ്റോൺ തന്നെയാണ് അങ്ങേറ്റം വരെ വിരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വീടിന് അകത്തേക്ക് കയറാം. ഗ്രനൈറ്റിലാണ് സിറ്റൗട്ട് കൊടുത്തിട്ടുള്ളത്. കയറി വരുന്ന എൻട്രൻസിൽ കാണുന്ന ആദ്യത്തെ പില്ലറാണത്. അതിലും ഗ്ലാഡിംഗ് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. മാത്രമല്ല കയറി വരുന്ന ഭിത്തി, അതായത് പോർച്ച് വരുന്ന ഭിത്തിയിലും ഗ്ലാഡിംഗ് സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ഫാൻസി ലൈറ്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വീടിൻ്റെ ഫേസ് വരുന്നത്, അതായത് വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. ഈസ്റ്റ് ഫേസിംഗ് ആണ് വീട് വരുന്നത്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. നല്ല മരത്തിൽ തീർത്ത ഡോറ് കൊടുത്തിട്ടുണ്ട്. അതും 2-piece ഡോറാണ് എന്നുള്ളത്, അതിന് നല്ലൊരു പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മേലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ടുള്ളൊരു ഫാൾ സീലിംഗ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല പഴയ വീടിനെ അനുസ്മരിക്കുന്ന രീതിയിൽ മച്ചിൻ്റെ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഇനി നേരെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വുഡിൻ്റെ ടെക്സ്ചറിലുള്ളൊരു ടൈൽ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ രണ്ട് പാർട്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. നേരെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിന് ലിവിംഗ് സ്പേസ് വന്നുള്ളത്. നേരെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. ഈ ലിവിംഗ് സ്പേസിൻ്റെ പ്രത്യേകത തന്നെ ഈ ടി യൂണിറ്റാണ്. മനോഹരമായിട്ട് ടി യൂണിറ്റ് ഒരുക്കിയിരിക്കുകയാണ്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പെബിള് വിരിച്ചിട്ടുണ്ട്. രണ്ട് പ്ലാന്റ്സ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഡബിൾ ഹൈറ്റും കൂടിയാണ്. മേലെ ഭംഗിയുള്ളൊരു ഫാൾ സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം. ഈ ബെഡ്റൂമിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്, അതായത് നീളം 14 അടി, വീതി വരുന്നത് 11 അടിയാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. വിൻഡോസ് വരുന്നത് ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. രണ്ട് പാർട്ടായിട്ട് തുറക്കാം. ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിലേക്ക് വരാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ്. ഇത് വന്നിരിക്കുന്നത് ഹിൻഡിവറിൻ്റെ ഇറ്റാലിയൻ കണക്ഷനിൽ വരുന്ന ഫിറ്റിംഗ്സ് ആണ്. ഇവിടെയായിട്ട് ഡയവർട്ടർ വന്നിട്ടുണ്ട്. വിത്ത് ടെലിഫോൺ ഷവറും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഹാൾ സീലിംഗിൽ നിന്ന് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ റെയിൻ ഷവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. മേലെ എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. വാഷ് ബേസും വന്നിട്ടുണ്ട്. മിറർ, ലൈറ്റ്. മാത്രമല്ല ഇതിൻ്റെ ടൈൽ പാറ്റേൺ കൊടുത്തിരിക്കുന്നത് ഒരു വെറ്റ് ഡ്രൈ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഷവർ ഏരിയ വരുന്ന ഭാഗത്ത് ഒന്ന് താഴ്ത്തി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വാഷ് ഏരിയ വരുന്ന ഭാഗത്ത് ഒന്ന് ഉയർത്തിയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ പോകുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ടാണ് ഈ സെപ്പറേഷൻ കൊടുത്തിട്ടുള്ളത്. LED ലൈറ്റിൽ വരുന്നുണ്ട്. ഈ സെപ്പറേഷനെ ഇങ്ങനെ കയറി വരുന്ന ലിവിംഗ് സ്പേസിലോട്ട് കൂടി കണക്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു പ്ലാന്റ്സ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ നമ്മൾ
ഡൈനിങ്ങിലേക്ക് വരികയാണ്. ഈ ഡൈനിങ്ങിലേക്ക് പോകുന്ന എൻട്രൻസിനും നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഇത് വരുന്നത് സ്റ്റെയറിൻ്റെ സ്പേസ് ആണ്. സ്റ്റെയറിൻ്റെ സ്പേസ് ഒരു ഭാഗത്ത് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റിൽ വരുന്നുണ്ട്. ഇൻവെർട്ടർ നമുക്ക് അതിനകത്ത് വയ്ക്കാനുള്ള സ്റ്റോറേജ് സ്പേസും ആണ്. മാത്രമല്ല ഈ ഭാഗത്തായിട്ട് ഒരു കോർണറിൽ ഒരു നല്ലൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്, പെബിൾ വിരിച്ചിട്ടുണ്ട്, നല്ലൊരു പ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. ലിഫ്റ്റിൻ്റെ പോർഷനോട് കൂടി തന്നെയാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇത് കോട്ടിയേഡ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു ലിഫ്റ്റിൻ്റെ പ്രൊവിഷൻ കൊടുക്കാമെന്നുള്ളൊരു സ്പേസും കൂടി കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഇരിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. 3-phase ലൈനാണ് വന്നുള്ളത്. ഇവിടെ 3-phase ലൈൻ വരുന്നുണ്ട്. ഇനി നമുക്ക് ഡൈനിങ്ങിലേക്ക് വരാം. ഒരു 8-seat വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് ഉണ്ട് നമ്മുടെ ഡൈനിങ് ഏരിയയ്ക്ക്. ഫ്രഞ്ച് വിൻഡോസ് തന്നെയാണ് ഇവിടെയും കൊടുത്തുള്ളത്. മേലെ ഭംഗിയുള്ള ഒരു ഫാൾ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്, ഫാൻ വരുന്നുണ്ട്. അതുമാത്രമല്ല നല്ലൊരു ഫാൻസി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു വാഷ് കൗണ്ടറാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ടേബിള് വിരിച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിൽ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്, നല്ലൊരു LED ലൈറ്റ് വരുന്നുണ്ട്. നല്ലൊരു മിറർ തന്നെയാണ് വന്നുള്ളത്. LED ലൈറ്റുകളും അതുപോലെ തന്നെ ഇവിടെ CNC കട്ടിങ് വരുന്നുണ്ട്, ടവൽ റാൻഡ് വരുന്നുണ്ട്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ളൊരു വാഷ് ബേസിനാണ് വന്നുള്ളത്. പില്ലർ കോക്കും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വാഷ് കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ഇനി കിച്ചൻ്റെ കൗണ്ടറിലേക്ക് വരാം. ഇതും മനോഹരമായിട്ടൊരു വർക്കോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകൾ വരുന്നുണ്ട്, ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. നേരെ നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചൺ വരുന്നത് ഒരു യു ഷേപ്പിലാണ് സ്ലാബ് കൊടുത്തിട്ടുള്ളത്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. നോർത്തിലേക്ക് നമുക്ക് ഹുഡും ഹോബും അറേഞ്ച് ചെയ്യാവുന്നതാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. വശങ്ങളെല്ലാം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. താഴത്തെ ടൈല് ഒരു വുഡിൻ്റെ ടെക്സ്റ്റുള്ള ടൈൽ തന്നെയാണ്. അത് കയറി വരുന്ന എൻട്രൻസിനോട് കണക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ടൈൽ വർക്ക് കൊടുത്തിട്ടുള്ളത്. എല്ലാ ബോക്സിനടിയിലും LED സ്ട്രിപ്പുകൾ ഓടിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. ഇത് വരുന്നത് മിക്സറാണ്. നമുക്ക് ഹോട്ട് വാട്ടറും കൂടി മിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് നമുക്ക് ഓവൻ വയ്ക്കാനുള്ള പ്രൊവിഷനും കൂടി അവൈലബിൾ ആണ്. ഇതിനകത്ത് പവർ പോയിൻ്റ് വരുന്നുണ്ട്, ഓവൻ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്. ഫ്രിഡ്ജ് വലിയ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വയ്ക്കാവുന്നതാണ്. വലിയൊരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്ക് ഏരിയയിലേക്ക് വരാം. നല്ല വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ ആണ്. നല്ല വലിപ്പമുണ്ട് വർക്ക് ഏരിയയ്ക്ക്. മാത്രമല്ല സ്ട്രെയിറ്റായിട്ട് സ്ലാബ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. ഇനി ഇവിടെ 2 taps വരാനുണ്ട്. മേലെയും ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ലൈറ്റ് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് പോളികാർബണേറ്റ് ഷീറ്റാണ് ഫുള്ള് വിരിച്ചിട്ടുള്ളത്. അവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പവർ പോയിൻറ്റും വാട്ടർ പോയിൻറ്റും വരുന്നുണ്ട്. 2 വശത്തും ഡോറ് ലോക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നേരെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. സൗത്ത് സൈഡ്, വെസ്റ്റ് സൈഡ് ഫ്രഞ്ച് വിൻഡോസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് വന്നിരിക്കുന്നത് 15 നീളവും 11 വീതിയും വന്നിട്ടുണ്ട്. ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ള കബോർഡ് തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. അതുമാത്രമല്ല ഇതിൻ്റെ ടൈലിൻ്റെ പാറ്റേൺ ഒരു ഗ്രീൻ ടച്ചാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. മേലെ ഫാൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പം എക്സോസ്റ്റ് വന്നിരിക്കുന്നത് ഫാൾ സീലിംഗിൽ നിന്നാണ്. ഇവിടെയായിട്ട് റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഡയവേറ്റർ വിത്ത് ടെലിഫോൺ ഷവർ ആണ് കൊടുത്തിട്ടുള്ളത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. എല്ലാം ഹിൻഡ്യൂർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇറ്റാലിയൻ കളക്ഷനാണ് വന്നുള്ളത്. നല്ല ഭംഗിയുള്ളതും ക്യൂട്ടായിട്ടുള്ളൊരു വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. മിറർ, ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോവാം. ഫുൾ ഗ്രാനൈറ്റിലാണ് അതിൻ്റെ സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല വുഡിൻ്റെ ഹാൻഡിൽ വിത്ത് ടഫ് ആൻഡ് ഗ്ലാസ്. സൈഡിൽ പ്രൊഫൈൽ ലൈറ്റ് ഓടിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗ്ലിറ്ററിംഗ് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. പെർഗോളയും വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു വുഡിൻ്റെ ടെക്സ്റ്ററും കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. സ്റ്റെയർ വന്നിരിക്കുന്ന ഒരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ്. ഇതിന് മേലെ നല്ല വലിപ്പമുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് തൂക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട്. അതിവിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ്. 2 separations വന്നുള്ളത്. ഇത് കയറി വരുമ്പം റൈറ്റ് സൈഡിലാണ്. ഇവിടെയും ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് വിൻഡോസ് വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും ഫാനും LED ലൈറ്റുകളും വരുന്നുണ്ട്. ഇവിടെയായിട്ട് കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അതിനും ഷെൽഫ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. നാച്ചുറൽ പ്ലാന്റ്സുകളാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കയറി വരുന്ന ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. ഇവിടെയും അപ്പാർട്ട് ലിവിംഗ് സ്പേസും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ കാണുന്നത് നമുക്ക് താഴെ വരുന്ന കോർട്ട്യാർഡിലേക്കുള്ളൊരു സ്പേസാണ്. അതിൻ്റെ മേലെ ഹാങ്ങിങ് ലൈറ്റ് തൂക്കിയിട്ടുണ്ട്.
ഭാവിയിൽ, അതായത് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ലിഫ്റ്റും കൂടി പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതിനുള്ള സ്പേസ് ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വരുന്നത് ലിവിംഗ് സ്പേസിലെ ഡബിൾ ഹൈറ്റഡ് ആണ്. ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് വുഡും ടഫൻഡ് ഗ്ലാസും തന്നെയാണ്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഒരു വലിയ ബെഡ്റൂമാണ് നമുക്ക് ഫസ്റ്റ് അപ്പർ ലിവിംഗ് സ്പേസിൽ കിട്ടിയിട്ടുള്ളത്. വലിയ ബെഡ്റൂമാണ്. ഫ്രഞ്ച് വിൻഡോസ് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ സൈസ് വരികയാണെന്നുണ്ടെങ്കിൽ 16 അടി നീളവും 15 അടി വീതിയുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാസീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണിയിലേക്ക് ഒരു എൻട്രൻസും കൂടി ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വരാം. നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതും ബെഡ്റൂമിൽ നിന്നുള്ള എൻട്രൻസും കൂടാതെ തന്നെ നമുക്കിവിടെ, അതായത് അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്നും എൻട്രൻസും കൂടി വരുന്നുണ്ട്. ഫ്രണ്ടിൽ ടഫിൻ്റെ ഗ്ലാസ് വരുന്നുണ്ട്, സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, മേലെ ഭംഗിയുള്ള ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഒരു വുഡിൻ്റെ ടെക്സ്റ്ററും വന്നിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്, പെർഗോളാസും വരുന്നുണ്ട്. അപ്പം നല്ല വലിപ്പമുള്ള ഒരു ബാൽക്കണിയാണ്. ഇവിടെ നമുക്ക് ഹാങ്ങിങ് ഊഞ്ഞാലുകളൊക്കെ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ ബാത്റൂമിലേക്ക് വരാം. ബാത്റൂം സ്പേഷ്യസ് ആയിട്ടാണ് ഒരുക്കിയുള്ളത്. കയറി വരുന്നൊരു വാഷ് കൗണ്ടർ, നല്ല ക്യൂട്ട് ആയിട്ട് വാഷ് ബേസിൻ, അതുപോലെ തന്നെ പില്ലർ കോക്ക്, ലൈറ്റ്, മിററ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടൈലിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് താഴെ മാറ്റാണ്. വിത്തി ഗ്ലോസിയും വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസെറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ് വന്നുള്ളത്. ഡയവെർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സോസ്റ്റ് വന്നിരിക്കുന്നത് സീലിംഗിൽ നിന്നാണ്. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകാൻ പോകുന്നത്. കയറി വരുന്ന എൻട്രൻസിൽ തന്നെയായിട്ട് ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പെബിൾ വിരിച്ചിട്ടുണ്ട്. നല്ലൊരു പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം. നമ്മളിപ്പം സൗത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമിലാണ്. താഴെയുള്ള ബെഡ്റൂമിൻ്റെ മേലെ തന്നെയാണ് ഈ ബെഡ്റൂമും വന്നുള്ളത്. ഫ്രഞ്ച് വിൻഡോസ് തന്നെയാണ് ഇതിലും വന്നുള്ളത്. ഇതിൻ്റെ സൈസ് വരുന്നത് 16 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. AC പോയിൻറ്റും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമാണ് നമുക്ക് ഇവിടെ വന്നുള്ളത്. ഇവിടെയായിട്ട് വാഷ് കൗണ്ടർ വന്നിട്ടുണ്ട്. ക്യൂട്ട് ആയിട്ട് വാഷ് ബേസും വന്നിട്ടുണ്ട്. മിറർ, ലൈറ്റ്, ഇതായിട്ട് ടവൽ പാഡ് വന്നിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി ഷവർ സ്പേസിലേക്ക് വരാം. ഡയവെർട്ടറാണ് വന്നുള്ളത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹാങ്ങിങ് ക്ലോസെറ്റ് വിത്ത് കൺസീൽഡ് ഫ്രഷ് ടാങ്കും കൂടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല വലിപ്പമുള്ള ലക്ഷറി ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. എല്ലാത്തിനും നല്ല ഫൈബർ ഡോർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റിയിലേക്ക് പോവാം. ഇതിന് 12 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഫ്രഞ്ച് വിൻഡോസ് വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് മേലെയായിട്ട് ഫാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ ഒരു ഓഫീസ് റൂമായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് നമുക്ക് പോവാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് വുഡിലും ടഫൻഡ് ഗ്ലാസിലും തന്നെയാണ്. ഈസി ആയിട്ട് മേലേക്ക് കയറാം. ഇനി പുറത്തുനിന്ന് സ്റ്റെയർ ഒന്നും തന്നെയല്ല, അകത്തുനിന്ന് തന്നെയാണ് സ്റ്റെയർ കൊടുത്തുള്ളത്. ആ ഹാങ്ങിങ് ലൈറ്റിൻ്റെ ഭംഗി എടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. ഇനി ടാങ്ക് വരുന്നത് തന്നെ ഇതിന് മേലെയായിട്ടാണ്. 2 ടാങ്കുകൾ വരുന്നുണ്ട്. ഒന്ന് KW വാട്ടറിൻ്റെ കണക്ഷൻ്റെയും പിന്നെ ഒന്ന് വെൽ വാട്ടറിൻ്റെയും. അങ്ങനെ 2 വാട്ടർ കണക്ഷനും വരുന്നുണ്ട്. മാത്രമല്ല ഇത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. മനോഹരമായുള്ളൊരു ലക്ഷറി ആയിട്ടുള്ളൊരു വില്ലയുടെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോവാം. ഹൈലി റെസിഡൻഷ്യൽ ഏരിയയായ വാഴക്കാലിൽ വലിയൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 3350 സ്ക്വയർ ഫീറ്റും കൂടാതെ 6 ഏക്കർ സ്ഥലമുണ്ട്. ഇതിന് ചോദിക്കുന്ന വില 2,25,00,000 രൂപ മാത്രമാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. എറണാകുളത്തിൻ്റെ മെയിൻ സിറ്റീസിലേക്ക് ഈസി ആക്സസ് ഉള്ള നല്ലൊരു ഏരിയ കൂടിയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.